എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റും ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി ഇട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൊണ്ട് ചെയ്യുക. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ പച്ചരി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ ഇളന്നിട്ടെടുത്താൽ മതി. ബാക്കി ചേരുവകളും കറക്റ്റ് ആയിട്ട് ഒരു ഗ്ലാസ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയൊരു പച്ചരി നമുക്കൊരു 4-5 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടാം. ഒരു 4 മണിക്കൂറൊക്കെ നമ്മൾ ഈ ഒരു പച്ചരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഒരു 4 മണിക്കൂറിനൊക്കെ ശേഷം പച്ചരി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി അതിൻ്റെ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളമെല്ലാം തന്നെ കളഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കണം. 2 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചരി അരിഞ്ഞു കിട്ടാനും ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ഒരു മാവും ഒരുപാട് ലൂസായിട്ടല്ല ഇരിക്കുന്നത്, എന്നാൽ ഒരുപാട് കട്ടി കൂടാനും പാടില്ല, അത്യാവശ്യം ചെറിയൊരു കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഈ ഒരു കട്ടിക്ക് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ അരച്ചെടുത്ത ഈ ഒരു മാവ് നമുക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള പച്ചരിയും കൂടെ ഇതുപോലെ ഈ ഒരു മിക്സർ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം 1 കപ്പ് വെള്ളം എടുത്തതിൽ 1/4 കപ്പ് വെള്ളമേ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിൽ ബാക്കി വന്ന ഒരു 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റ് വരുവത്തിൽ ഇതുപോലെ നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ട് നമ്മൾ ആദ്യം അരച്ചെടുത്തിരിക്കുന്ന ഒരു കട്ടിക്ക് തന്നെ ഈ ഒരു ബാറ്ററും ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേറൊരു ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മാവിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു മാവ് നമുക്കൊന്ന് കപ്പി കാച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി കിട്ടും. ആ ഒരു പരിവ എത്തുന്നതിന് വരെ കൈവിടാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ തീ കൂട്ടിയിട്ടിട്ട് നമ്മളിത് കുറുക്കിയെടുക്കരുത്. തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണട്ടെ നമ്മളിത് പതിയൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലേ, കൈവിടാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് ഈ ഒരു പരിവായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടിയാൽ മതി കേട്ടോ. ഇതിൽ ഒരുപാടങ്ങ് കുറുകി അങ്ങ് പോകണ്ട. ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കണം അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് അവലാണ്, വെള്ള അവലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതൊരു 4 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ വെള്ള അവൽ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു വട്ടയപ്പത്തിൻ്റെ ഒരു കളറും നല്ല ഒരു വെള്ള കളർ തന്നെ ഇരിക്കും. ഈ ഒരു അവലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഇതുപോലെ കുതിരാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സർ ജാറിലേക്ക് നമ്മൾ നേരത്തെ കപ്പി കാച്ചി വെച്ചിരുന്ന ഒരു മാവില്ലേ, ആ ഒരു മാവ് തണുത്തതിന് ശേഷം ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു വട്ടയപ്പത്തിൽ ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന ഒരു അവലാണ്. അവൽ നന്നായിട്ട് കുതിർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. അവല് നന്നായിട്ട് കുതിർന്നിട്ടില്ലെങ്കിൽ നമ്മളിത് അരച്ചിട്ടെടുക്കുന്ന സമയത്ത് ചെറിയ തരിതരി പോലെ ഇതിനകത്ത് കിടക്കും. അപ്പോൾ നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ എടുക്കുന്നത് ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു ഡ്രൈഡ് ഈസ്റ്റ് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ആ ഒരു മിക്സ് നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് നമുക്ക് ആദ്യം ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് കണ്ടില്ല ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കണം. ഈ ഒരു കട്ടിക്ക് വേണ്ട നമ്മൾ അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തതും കൂടെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക.
നല്ലപോലെ തന്നെ കുറച്ച് സമയം ഇളക്കി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കണ്ടില്ല, ഈ ഒരു ബാറ്ററിൻ്റെ ഒരു കട്ടി. ഇതിപ്പോൾ കറക്റ്റ് ഒരു പരിവാണ് കേട്ടോ വട്ടയപ്പത്തിനുള്ളത്. ഇനി നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് നമ്മൾ ഈ ഒരു കട്ടിക്ക് വേണം വട്ടയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏകദേശം ഒരു 2 കപ്പോളം എടുത്ത് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഈ ഒരു മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. പിന്നെ നമ്മളൊരു കപ്പി കാച്ചുന്ന സമയത്ത് എക്സ്ട്രാ ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുത്ത് ആ ഒരു മാവ് ഒന്ന് കുറുക്കിയെടുത്തിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ പറയുന്ന ഒരു വെള്ളത്തിൻ്റെ അളവ് ആയിരിക്കണം എന്നില്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, കാരണം നമ്മളൊക്കെ എടുക്കുന്ന ഒരു പച്ചരിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ ഇരിക്കാം. ഈ ഒരു കറക്റ്റ് കട്ടിക്ക് നമ്മളൊന്ന് ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത്, കാരണം മധുരമുള്ള വട്ടയപ്പമാണ്. ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ബാറ്ററിൻ്റെ ഒരു മധുരം ഒന്ന് നോക്കാം കേട്ടോ. ഇതിലിപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ വീണ്ടും ഞാനൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ഇതുപോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് അളവിൽ പഞ്ചസാര ഒരിക്കലും കൂടുതലല്ല, കാരണം വട്ടയപ്പത്തിൻ്റെ ഒരു മാവിൽ മധുരം കുറച്ചൊന്ന് മുന്നിട്ട് നിന്നാലും വട്ടയപ്പം വെന്ത് വരുന്ന സമയത്ത് അത്ര ഒരു മധുരം ഉണ്ടാവത്തില്ല. അപ്പൊ കറക്റ്റ് നമ്മളൊരു ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഒരു മധുരമുള്ള വട്ടയപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററിൽ ഒരു പഞ്ചസാര കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ വട്ടയപ്പം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഒരു മധുരത്തിൽ കിട്ടത്തുള്ളൂ. ആദ്യം 1/2 കപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു, പിന്നെ 1/2 കപ്പ് ഇതുപോലെ പൊടിച്ചിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 2 to 3 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് നമുക്ക് ഒരു മാവ് ഒന്ന് പൊങ്ങി വരും. ആ ഒരു മാവ് പൊങ്ങി വരുന്നത് ഒരു കാലാവസ്ഥ അനുസരിച്ചിരിക്കും. അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരു 2 to 3 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ എടുത്തുനിന്ന് വരിക്കും നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. കൂടാതെ അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 1.5-2 മണിക്കൂറിനുള്ളൊക്കെ തന്നെ നമുക്കിത് ചിലപ്പോൾ പൊങ്ങി വന്നെന്ന് വരിക്കും. നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമ്മളിത് ആവിയിലൊഴിച്ച് വേവിച്ചിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ല, ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എനിക്കിപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ഇനി നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് ഇളക്കരുത്. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലെ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു ബാറ്റർ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിൽ വേവിച്ചിട്ട് എടുക്കാം. ഒന്നെങ്കിൽ നമ്മളൊരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം കൂടിയുള്ള റൗണ്ട് ആയിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാമെന്നാണ്. ഞാനിപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഒരു കേക്ക് ടീനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു വട്ടയപ്പം വെന്ത് വരുന്ന സമയത്ത് പാത്രത്തിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ ഈ ഒരു ചെറിയ തവിയിൽ ഒരു 4-5 തവിയുള്ള മാവാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വലിപ്പമുള്ള വട്ടയപ്പം ഉണ്ടാക്കുന്നതിൽ നല്ലത് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് വീതി കുറഞ്ഞ കനം കുറഞ്ഞ വട്ടയപ്പം കഴിക്കാനാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചെറിയ വട്ടയപ്പമാണ് കേട്ടോ റെഡിയാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് വേവിച്ചിട്ടെടുക്കാനാണ്. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് വേവിച്ചിട്ടെടുക്കുന്നത്. ആ ഒരു ഇഡ്ഡലി തട്ട് ഇതിലൊന്ന് കമത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് കണ്ടതുപോലെ നന്നായിട്ട് ആവി കയറി വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ ഒരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഏകദേശം ഒരു 10-12 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 12 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇത് കണ്ടത് നന്നായിട്ട് എനിക്ക് ഇവിടെ നിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾ കുത്തി നോക്കുന്ന സമയത്ത് സ്റ്റിക്കിൽ ചെറുതായിട്ട് മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ നമ്മൾ ആവിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ഒരു സൈഡെല്ലാം ഒരു കത്തി കൊണ്ടൊന്ന് പതിയൊന്ന് വിടിയിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിനുള്ളിൽ നിന്ന് പതിയെ നമ്മളൊന്ന് പുറത്തേക്ക് എടുത്താൽ മതി. ഇത് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ ബേക്കറി സ്റ്റൈൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാനാണ് വീട്ടിൽ തന്നെ. അപ്പോൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളൊരു മാവ് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒരുപാട് കൂടിപ്പോവാതെ കറക്റ്റ് നമ്മളൊരു പാകത്തിനൊന്ന് അരച്ചിട്ടെടുത്താൽ മതി. അതുപോലെ തന്നെ ചേരുവകളൊക്കെ നമ്മൾ കറക്റ്റ് അളവിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയുള്ള വട്ടയപ്പം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.